ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മാരേജ് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ പങ്കാളിയാവാൻ പോകുന്ന വ്യക്തിയോട് ചോദിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് കൂടി പറയാം. നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടാനും മാത്രമല്ല നമുക്ക് ഫാൾസ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതാനും, അതായത് നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഒരു മാരേജിനോട് നമുക്ക് നടത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തീർച്ചയായും ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക എന്താണ് നിങ്ങളുടെ കേസ് എന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആകാൻ പോകുന്ന വ്യക്തി ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടോ ആണോ നമ്മൾ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തി വിവാഹം ചെയ്യാൻ പോകുന്ന ആ ഒരു വ്യക്തി കൂടി ഇതിൽ സ്ട്രഗിൾ ആകും എന്നുള്ളതാണ്. അതായത് കേവലം ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു രണ്ട് വ്യക്തികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് വിവാഹം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചത് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എടുക്കാം. രണ്ടാമതായി, മാനസികമായിട്ടുള്ള ഒരു പൊരുത്തം ഉണ്ടായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളിലും അഗ്രീഡ് ആവണം, ഒരുമിച്ച് ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ എടുക്കണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്, അതായത് എക്സ്ട്രീം വ്യത്യസ്തമായ രീതിയിലാണ് രണ്ട് വ്യക്തികളും ചിന്തിക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാ രീതിയിലും ചിന്താഗതി ഒട്ടും യോജിക്കാത്ത രീതിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ വഴക്കുകളൊക്കെ ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ 100% നമുക്ക് അഗ്രീഡ് ആവാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടി നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു പൊരുത്തം ചില കാര്യങ്ങൾക്കെങ്കിലും അനുഭവപ്പെടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതായത് ചിലപ്പോൾ നമ്മുടേതിൽ നിന്നും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കുക. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അത് നമുക്ക് മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അങ്ങനെയായിരിക്കണം. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, അത് എന്തായാലും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പൊരുത്തം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതും നല്ല കാര്യമായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയോട് ചോദിച്ചിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് എന്തൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് തോട്ട്സ് ആയിരിക്കും. അതായത് അവർക്ക് ഒരുപാട് ബിഗ് ആയിട്ടുള്ള, അതായത് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് എന്നെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തിപ്പെടണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ആ ഒരു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളായിരിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ചില ആളുകൾ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആഗ്രഹങ്ങളായിരിക്കും. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരോട് ഷെയർ ചെയ്യുകയും വേണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ഒരു സംസാരം എപ്പോഴും നമുക്കത് എഫക്റ്റീവായി മാറും എന്നുള്ളതാണ്. കാരണം ഓരോ ആളുകളും വളർന്നു വന്ന സാഹചര്യം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകളുടെ ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ അവർ വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് കുറെ കൂടി സ്മൂത്ത് ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറച്ച് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അതായത് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും
ഇപ്പുറം നിൽക്കുന്ന ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ ഫിനാൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം പലപ്പോഴും റിലേഷൻഷിപ്പ് തകരുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ വിള്ളലുകൾ വരുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അതായത് സാമ്പത്തികം ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിഫോർ മാരേജ് നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആകാൻ പോകുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഫിനാൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഫിനാൻസിനെ കുറിച്ച് എന്താണ് ഒരഭിപ്രായം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നെക്സ്റ്റ് തീർച്ചയായും സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാരന്റിങ്ങിനെ കുറിച്ചാണ്. ഈ പാരന്റിങ്ങിനെ കുറിച്ചും ഓരോ ആളുകൾക്കും ഓരോ കൺസെപ്റ്റാണ്, ഓരോ ബിലീഫാണ്. അതുകൊണ്ട് തന്നെ ഈ പാരന്റിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം, അല്ലെങ്കിൽ അവരുടെ ബിലീഫ് സിസ്റ്റം എന്താണ് എന്നുള്ളത് കൂടി സംസാരിക്കുന്നത് നല്ലതാണ്. ഫൈനലി ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ആഫ്റ്റർ മാരേജ് എങ്ങനെയായിരിക്കും ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു ഫാമിലി ആയിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചില ആളുകൾ അത്രത്തോളം മെമ്പേഴ്സ് ഇല്ലാത്ത ഫാമിലിയിൽ നിന്നും വരുന്ന ആളുകളുണ്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു വലിയ മെമ്പേഴ്സ് ഉള്ള, അതായത് ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയിലാണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ച് കൂടി ഒരു വ്യക്തത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാരേജ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും കോൺസെപ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു ആഫ്റ്റർ മാരേജ് ഉള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ചോദിച്ചറിയേണ്ട കാര്യങ്ങളാണ് ബിഫോർ മാരേജ്. കാരണം നമുക്ക് ഫാൾസ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് എന്താണ് റിയാലിറ്റി എന്ന് തിരിച്ചറിയാനും, അല്ലെങ്കിൽ വളരെ മിഥ്യയായിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മാറിയിട്ട് വാട്ട് ഈസ് റിയാലിറ്റി എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ചോദ്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ബിഫോർ മാരേജ് നമ്മൾ തീർച്ചയായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.